ഹായ് ഹലോ എന്റെ ഒരു ബ്ലസ്സൺ വെൽക്കം ബാക്ക് ടു ബി ബി എസ് വ്ളോഗ്സ്. നമ്മൾ ഇന്നിപ്പോ ഇവിടെ സെറ്റ് ചെയ്യുന്ന ഒരു അക്വേറിയമാണ്. അക്വേറിയം സെറ്റ് നമ്മൾ തന്നെ ഈ മീൻ പെട്ടിക്കകത്താണ് സെറ്റ്. നമ്മുടെ വീട്ടിൽ ഇരുന്നാണ് നമ്മള് ലാസ്റ്റ് മീൻ കച്ചവടത്തിന് ഇറങ്ങിയപ്പോ അതിപ്പോ നല്ലത് നിർത്തി. അപ്പം വെറുതെ ഇരിക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തൊരു അക്വേറിയം സെറ്റ് വേണ്ടിയാണ്. അപ്പം എന്തോ കാണിച്ചേ, ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് തന്നെ നമുക്ക് മീനെ ഇടാം. പക്ഷെ നമുക്ക് വിസിബിൾ അല്ലാതെ മീനെ മുകളിൽ നോക്കുമ്പോഴല്ലേ നമുക്ക് വിസിബിൾ ആണ്. അപ്പൊ നമുക്കിപ്പം സൈഡ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ സൈഡ് കട്ട് ചെയ്തിട്ട് നമ്മളിവിടെ ഗ്ലാസ് വെക്കണം. നമ്മുടെ ഒരു പഴയ ഒരു അക്വേറിയം ഇരിപ്പുണ്ട്, അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഗ്ലാസ് രണ്ടിതാണ് നമ്മുടെ ഗ്ലാസ് വരുന്നത്. ഇത് നമ്മുടെ പഴയ അക്വേറിയത്തിന്റെ സൈഡ് ഇരുന്നു. അപ്പൊ പൊട്ടിയ അക്വേറിയം. അപ്പൊ നമ്മളപ്പം അത് പ്രയോജനപ്പെടുത്തുകയാണ് നമ്മൾ ഈ സൈഡിലായിട്ട് സെറ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് സക്സസ് ആകാനും സക്സസ് അല്ലാതിരിക്കാനും ചാൻസ് ഉണ്ട്. കാരണം സിലിക്കോണും ഈ പ്ലാസ്റ്റിക്കും ഗ്ലാസ് തമ്മിൽ ഒട്ടുന്നുള്ള കാര്യം നമുക്ക് നല്ല ഡൗട്ട് ഉണ്ട്. ഏതായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് സക്സസ് ആവുകയാണെങ്കിൽ ഇനി രണ്ടു മൂന്ന് പെട്ടിയും കൊണ്ടിരും. നമ്മള് വലിയ രീതിക്ക് കാണുന്ന രീതി തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോകാം. ഗൈസ്, അങ്ങനെ നമ്മൾ അളവൊക്കെ എടുത്തേണ്ട ഇൻസൈഡ് നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ പോരോ. നമ്മളപ്പോ ആദ്യം ആക്സ് ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശം. നമ്മള് കട്ടിംഗ് മെഷീൻ ഉണ്ട്. ഞങ്ങൾ ആദ്യം ജസ്റ്റ് നോക്കിയപ്പോ ഇതുകൊണ്ട് ആക്സ് ബ്ലേഡ് കൊണ്ട് മുറിയുന്നുണ്ട്. അപ്പൊ നമുക്കപ്പം ആ വര അനുസരിച്ച് മുറിക്കാം. വന്നാ, എന്റെ ഇവിടെ ഹെൽപ്പിന് എന്റെ ഒരു കൂട്ടുകാരനുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ ആക്സ് ബ്ലേഡ് കൊണ്ട് നമുക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പം കട്ടിംഗ് മെഷീൻ എടുക്കണം. വലിയ പരിചയമില്ല, ഏതായാലും ജസ്റ്റ് ഒന്ന് നോക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ രണ്ട് സൈഡ് മുറിച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ അവസാനം വരെ മെഷീൻ കൊണ്ട് മുറിച്ചില്ല. കാരണം അവസാനം ഒരുപാട് താപ്പട ഇറങ്ങി നമുക്ക് പണി കിട്ടി, ലീക്കേജിനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അടിവശം മുറിക്കാൻ പോവാം. ഗൈസ്, അങ്ങനെ നമ്മള് വേണ്ട സൈഡ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഗ്ലാസ് ഇങ്ങനെ എടുത്ത് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. നമ്മള് അളവെടുത്തതിനെക്കാട്ടും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുണ്ട് മെഷീൻ കൊണ്ട് കട്ട് ചെയ്തുകൊണ്ട്. എന്നാലും ജസ്റ്റ് നോക്കാം. ഗൈസ്, അങ്ങനെ കുഴപ്പമില്ലാതെ കറക്റ്റ് അളവ് കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ അടിവശിച്ചിട്ടുണ്ട് പൊക്കി വെക്കുമ്പോ ഗ്ലാസ് ഇങ്ങനെ പൊങ്ങി വെക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് അതെല്ലാം നോക്കാം. ചെറുതായിട്ട് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫിനിഷിങ് ചെയ്ത് കൊടുക്കട്ടെ. നമ്മള് സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫിനിഷിങ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മെഷീൻ്റെ അകത്ത് ബ്ലേഡ് മാറ്റിയിടാൻ നോക്കിയിട്ട് പറ്റുന്നു. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സാൻഡ് പേപ്പർ കൊണ്ട് ഫിനിഷിങ് ചെയ്യാം. ഗൈസ്, ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി വരുന്നത്. നമുക്ക് ഗ്ലാസ് സെറ്റ് ചെയ്യണം. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന സിലിക്കോൺ തന്നെ ഇതാണ്. ഒരു 230 ഇതാണ് നമ്മൾ മേടിച്ചേക്കുന്നത്. അപ്പം എത്രത്തോളം പക്ഷേ ഉണ്ടാവും, സക്സസ് ആകും എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഒന്നുമില്ല. സക്സസ് ആവണമെങ്കിൽ നമുക്ക് വെറും 230 രൂപയ്ക്ക് നമുക്ക് നല്ലൊരു ഇത്തരം വലിയൊരു അക്വേറിയം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഇതിലോട്ട് കിടക്കാം. നമ്മളപ്പം ഉദ്ദേശിച്ചേക്കുന്നത് ആദ്യം ഗ്ലാസ് ജസ്റ്റ് ഒന്ന് തേച്ചിട്ട് ഫിറ്റ് ചെയ്തിട്ട് ബാക്കി സൈഡ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് നോക്കാം. നമുക്ക് ഇച്ചിരി അടിവശം തിച്ചിരിക്കൊണ്ട് കട്ടിക്ക് തേക്കാം. കാരണം അടിവശം ഇച്ചിരി നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് ഇനി നോക്കാം. അപ്പൊ നേരെ പിടിച്ചോണം. ഈ വണ്ടി ശല്യമാണ്. രണ്ട് സൈഡും കറക്റ്റ് ആണോ? ഇനി മറന്നു സാപ്പണം കറക്കി വെച്ചിടാം. ഇറങ്ങത്തില്ലടാ.
ഗൈസ് അങ്ങനെ നമ്മൾ അക്വാറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് അക്വാറിയത്തിന്റെ വ്യൂ കിട്ടുന്നത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേ. സെറ്റ് ആയാൽ നമുക്ക് പക്കയായിരിക്കും, കാരണം അകത്ത് നമുക്ക് പ്ലാന്റും അങ്ങനെയുള്ള ചരലും കാര്യമൊക്കെ ഇടുമ്പോൾ നമുക്ക് സെറ്റായിട്ട് നമുക്ക് മീനെ വളർത്താം, നമുക്ക് മീനെ കാണുകയും ചെയ്യും, നല്ല ഫുൾ വിസിബിൾ ആയിരിക്കും. അപ്പം സക്സസ് ആകുന്നതിനാണ് പ്രതീക്ഷ, കാരണം നല്ല രീതിക്ക് നമ്മൾ സിലിക്കോൺ തേച്ചിട്ടുണ്ട്. സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇനി വരും ദിവസങ്ങൾ അടിപൊളി ടാങ്കിൾ സൈഡിലൊക്കെ കട്ട് ചെയ്ത് നല്ല വലിയ വിസിബിലിറ്റി ഉള്ള ടാങ്കിൾ നമുക്ക് സെറ്റ് ചെയ്യാം. ഏതായാലും സക്സസ് ആകുവാണെങ്കിൽ 230 രൂപയ്ക്ക് നമുക്ക് ഇത്ര നല്ലൊരു ടാങ്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയെന്ന് നമുക്ക് പറയാം. ഏതായാലും 2-3 മണിക്കൂർ കഴിഞ്ഞ് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഒഴിച്ച് നോക്കാം. ഗൈസ് അങ്ങനെ നമ്മുടെ അക്വാറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ സെറ്റ് ചെയ്തത്. നമ്മൾ ഇന്നലെയാണ് പക്ഷി ഒട്ടിച്ചത്. വൈകുന്നേരം നമുക്ക് വെള്ളം ഒഴിച്ച് നോക്കാൻ നമുക്ക് സമയം കിട്ടില്ല, കാരണം മഴയും കാര്യമൊക്കെ ആയതുകൊണ്ട്. അതുപോലെ തന്നെ എനിക്ക് പനിയൊക്കെ ആയിരുന്നു, അപ്പം അതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾ വെള്ളം ഒഴിച്ച് നമ്മൾ ഇന്ന് അക്വാറിയം സക്സസ് ആയോ ഇല്ലയോ നോക്കാൻ വേണ്ടി പോകുന്നത്. ഏതായാലും നമ്മൾ ഇവിടെയായിട്ടാണ് വെക്കുന്നത്. നമ്മുടെ ഒരു മീൻ തട്ടുണ്ട്, അപ്പോൾ അതിന് മുകളിലായിട്ട് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി നമുക്ക് കറക്റ്റ് മീനും കാര്യമൊക്കെ കാണാൻ പറ്റും. അതായത് നമുക്ക് സക്സസ് ആയോ ഇല്ലയോ നമുക്ക് വെള്ളം ഒഴിച്ച് തന്നെ നോക്കാം. ഗൈസ് അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. വെള്ളം നിറഞ്ഞു വരുന്നുണ്ട്, ഗ്ലാസിൻ്റെ ഏരിയയിലോട്ടാകുന്നേ ഉള്ളൂ. ഏതായാലും ലീക്കോ കാര്യമൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഞാൻ ഏതായാലും യൂസ് ചെയ്ത പക്ഷ എന്ന് പറഞ്ഞാൽ ഇതാണ്, 230 രൂപേൻ്റെ പക്ഷയാണ് നമ്മൾ യൂസ് ചെയ്തത്. സക്സസ് ആവണമെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ വേറൊരു അക്വാറിയം കൂടെ സെറ്റ് ചെയ്യാനുള്ള പക്ഷേ ഇതിനകത്ത് ബാലൻസ് ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പം ഒരു ഹാഫ് ഒരു 115 രൂപയ്ക്ക് നമുക്ക് ഒരു അക്വാറിയം സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ വെള്ളം നിറച്ച് തുടങ്ങിയായിരുന്നു, അപ്പം നമുക്ക് ചെറിയ ലീക്ക് വന്നത് ഗ്ലാസിൻ്റെ ഏരിയ കൂടെ അല്ല. അത്രയും വെള്ളം നിറഞ്ഞ മുമ്പ് തന്നെ നമ്മുടെ പെട്ടിയുടെ 4 മുറിക്കൂടെ 4 ഹോളുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് അടച്ചു കൊടുക്കാം. ഞാനടുത്ത് അത് വെള്ളം പോകത്തില്ലെന്ന് പറഞ്ഞു, പക്ഷെ നല്ല രീതിക്ക് വെള്ളം പോകുന്നുണ്ട്. നമ്മളങ്ങനെ വീണ്ടും വെള്ളം ഒഴിച്ച് ഉണങ്ങിയിട്ടുണ്ട്, പക്ഷെ തേച്ചിട്ട് ഒരു 1-2 മണിക്കൂർ വെച്ച് ഉണങ്ങാൻ വേണ്ടി. ഇനിയും നോക്കാം ലീക്കോ വല്ലതും ഉണ്ടാവില്ല എന്ന് ഇനിയും നോക്കാം. ഗൈസ് നമ്മുടെ ടാങ്ക് സെറ്റ് ആയിട്ടുണ്ട്, സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ജസ്റ്റ് ഒന്ന് കാണിച്ച് നമ്മൾ ഗ്ലാസിന്റെ ഇത്രത്തോളം നമ്മൾ വെള്ളം നിറച്ചിട്ടുണ്ട്. ഗ്ലാസിന്റെ ഏരിയയിൽ നിന്നൊന്നും ലീക്കോ കാര്യങ്ങളൊന്നും ഇതുവരെ നമുക്ക് ഉണ്ടായിട്ടില്ല. പെട്ടിയിൽ എവിടെ ഒരു അടിവശത്ത് എവിടെ ഒരു ചെറിയ ഹോൾ ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്, കാരണം വെള്ളം പോകുന്നതായിട്ട് ഡൗട്ട് ഉണ്ട്. അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളം മാറ്റിയിട്ട് നമുക്ക് പിന്നീട് സെറ്റ് ചെയ്യണം. അതൊന്നും വലിയ വിഷയമുള്ള കാര്യമില്ല. നമുക്ക് മെയിനായിട്ട് ഗ്ലാസിന് ഇവിടെ ലീക്ക് ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ ഡൗട്ട്. ഏതായാലും നമുക്ക് ആ ഒരു 115 രൂപയ്ക്ക് നമുക്ക് ഇതുപോലെ ഒരു അക്വാറിയം സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ബാക്കിയുള്ള പക്ഷേ നമുക്ക് വേറൊരു അക്വാറിയം കൂടെ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ ഉദ്ദേശിച്ചത് ഇതിനകത്ത് ചരലെ അല്ലെ പാറക്കല്ല അങ്ങനെയൊക്കെ ഇട്ടിട്ട് നമ്മുടെ അക്വാറിയം ഷോപ്പിൽ നിന്നുള്ള പ്ലാന്റോ അല്ലെ നമ്മുടെ താമര അങ്ങനെയൊക്കെ ഉള്ള സെറ്റ് ചെയ്തിട്ട് മീനെ ഇടാനാണ് ഉദ്ദേശം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും മീനെ ഇടാതിൻ്റെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്നതാണ് നമ്മൾ ചെയ്തിരിക്കും. അപ്പം വരും ദിവസങ്ങൾ അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം. അപ്പോൾ ചാനൽ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.